സഭസേട്ടാ, സഭസേട്ടോ, സഭസേട്ടാ, സഭസേട്ടാ, സഭസേട്ടാ. എന്താടാ വെളുപ്പാൻ കാലത്തന്നെ? വെളുപ്പാൻ കാലം എന്നൊക്കെ തിരിച്ചറിയാനുള്ള വെളിവുണ്ടല്ലോ അപ്പ, അത് തന്നെ വലിയ കാര്യം. രാവിലെ തന്നെ പാതി ജീവനം കോഴി കിട്ടി. ബോധം പോണെ മുന്നേ ചേർന്ന അത് തേറി കിടന്നൂടെ. പാമ്പും ചേമ്പൊക്കെ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ ജനലും വാലൊക്കെ തുറന്നിട്ട് അങ്ങനെ കിടന്നല്ലോ. ഒരു പാമ്പ് വാഴുന്നിടത്ത് വേറെ പാമ്പ് ഒന്ന് കേറൂടാ സ്നേഹന്ദ്ര. ചേട്ടനെല്ലാം തമാശയാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടാണ്. ഒന്ന് നീട്ടി വിളിച്ചാൽ പോലും ഒരാളെ സഹായത്തിന് കിട്ടില്ല. നാടകം എഴുതാൻ പുഴ കണ്ടുണരണം, പുഴ കണ്ടുറങ്ങണമെന്ന് പറഞ്ഞിട്ടാ അങ്ങനെ കൈയും കാലും പിടിച്ച് ചെറിയ വീടാണെങ്കിൽ തരപ്പെടുത്തിയത്. പൂട്ടി കിടക്കുന്ന വീടിലെന്ന് വെച്ച് ആൾ താമസം ഉണ്ടാകുമ്പോൾ വീട് മുറ്റം വൃത്തിയാവില്ലെന്ന് വെച്ചാൽ അങ്ങനെ തന്നത്. എന്നിട്ട് ഈ വീട് കിടക്കണ കിടപ്പുണ്ടല്ലേ, പോയി കുറച്ച് വെള്ളം എടുത്തിരുന്ന്. രാവിലെ തന്നെ വലിച്ചു ചേർന്നിട്ട് കോട്ടയിൽ വരാൻ കരിഞ്ഞു. ആരോട് പറയാനില്ല. വെള്ളം കൊണ്ടോ വേഗം. എവിടെ അടിച്ചു വരാൻ പൊന്നുണി വരാറില്ലോ എടാ, ഓട്ടക്കളൊക്കെ നാറിട്ട് പോയാ. നിനക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നീ പൊന്നുമണി വരാൻ കാത്തു വെക്കണ്ടാ. നീ എന്നെ അടിച്ചു വരിക്കോ, ഞാനും കൂടെ വേണങ്ങേ. എന്നെ കൊണ്ടത് പോയ, അതിനുള്ള സമയമില്ല എനിക്ക്. ഞാൻ ഇവല്ല പുഴ മീൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്ന. നിനക്ക് മീനല്ലേ വേണ്ടോ, അടുത്ത വല പൊന്താൻ സമയമായി. വാ വാടാ. സജീവ വല്ലതും ഉണ്ടാ? ചെക്കൻ രാവിലെ വന്നതാ. അതിനുള്ള ഇല്ല സെബാസ്റ്റേട്ടാ, കറിക്കുള്ളതേ ഉള്ളൂ. രണ്ടു ദിവസമായിട്ട് വളരെ മോശ. ഇനി മീൻ കിട്ടണ കോട്ടപ്പാലത്തിന് താഴെ വരെ പോണം. അവിടെ വരെ പോണോന്ന് ആലോചിക്കുമ്പോഴ. സ്നേഹേന്ദ്ര, പോണ വഴിക്ക് പൊന്നുമണിയെ കണ്ടോന്ന് വരാൻ പറ. ഇനി വീട് വൃത്തികേടാക്കി എന്ന് പറഞ്ഞ് നീ ഹൗസ് ഓണർ ചീത്ത കേക്കണ്ട. അത് പിന്നെയും കേൾക്കാം. അതിനൊക്കെ വലിയ വിഷമമാണ് ഈ സ്നേഹേന്ദ്ര സ്നേഹേന്ദ്ര എന്നുള്ള വിളി. ചേട്ടനെങ്കിലും അങ്ങനെ വിളിക്കാതിരുന്നു. സ്നേഹേന്ദ്രനാഥ്, ലോകത്ത് വേറെ എന്തോരം പേരുണ്ട്. ചേട്ടനെ സ്നേഹത്തോടെ സ്നേഹം എന്ന് വിളിച്ചോ, അതാവും പിന്നെയും കുഴപ്പമില്ല. സ്നേഹ, നീ പൊന്നുമണിയുടെ കൃതാവ് കണ്ടണ്ട. കൃതാവ? കൃതാവ് തന്നെ. നിന്റെ പോലത്തെ ഓഞ്ഞ കൃതാവല്ല. കവിളിലേക്ക് അങ്ങനെ ചുരുണ്ടിറങ്ങിയ നല്ല ചേലുള്ള കൃതാവ്. മീൻ കൂട്ടിയാലേ ചോറിറങ്ങും എന്നുള്ള നിർബന്ധമില്ലെങ്കിൽ ഞാനൊരു കഥ പറയാം. മീൻ കൂട്ടാൻ വേണ്ട ചേട്ടൻ, കഥ പറ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ്, ഞാനൊന്ന് കാലടി ദേവപ്രഭയുടെ എൻ്റെ നീലാകാശം എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലം. നിറഞ്ഞു നിൽക്കുന്ന ഈ നീലാകാശത്ത് എനിക്ക് മാത്രം പറന്നുയരാൻ വലിയ ചിറകുകളുണ്ടായിരുന്നെങ്കിൽ, തോന്നുമ്പോഴൊക്കെ നിന്നിലേക്ക് പറന്നുയർന്ന് നിന്റെ പൊൻതാരങ്ങളെയും കവർന്ന് ഞാൻ തിരികെ വന്നേനെ. പശുവിനും കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്ത പാലും മുട്ടയിട്ടൊക്കെ തിരിച്ചു കിട്ടും. ഇടുന്ന ചാണവും കാഷ്ടവും വരെ മണ്ണിന് വള. പെടുന്ന പാടൊന്നും വെറുതെ ആവില്ല. ഞവര നട്ടാൽ തൊവര മുളക്കില്ല, അതും കേട്ടു കാണും സുമേധൻ, ഇല്ലെന്നുണ്ടോ? അതെ, സേവറങ്കിളില്ലേ? ആണ്ടല്ലോ, ആരാ മനസ്സിലായില്ല? അങ്കിളുടെ ഒരു സുഹൃത്തിന്റെ മോളാ ലതിക, രാഘവമേനോന്റെ. ആ ചേച്ചിയെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇയാളാദ്യായിട്ടാ.
വാഷ്ണീയായിട്ട് കാണാറില്ലല്ലോ. അച്ഛനെ പഴയ പോലെ നടക്കാനൊന്നും വയ്യ. ബസ് കയറി വരലൊക്കെ കഷ്ടാണ്. എന്തുപറ്റി? ഇന്നാളൊരു ദിവസം ട്രഷറി പോണ വഴിക്ക് തലചുറ്റി വീണായിരുന്നു. അയ്യോ. അതീ പിന്നെ പുറത്തിറങ്ങാറൊന്നുമില്ല. ശരി. ഇതിപ്പോ കുറെ ദിവസമായി സേവരങ്ങളിന് കൊടുക്കണമെന്ന് പറയണു. ആ എന്നാ ഞാൻ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അപ്പനെ വിളിച്ചിട്ട് വരാം കേട്ടോ. ആ ശരി. അപ്പന് പോരുണ്ടാ. പ്രതാപ, ഒന്നുമില്ലെങ്കിൽ നിന്നേക്കാൾ പത്തോണം കൂടുതലുണ്ടവനായി ഈ ദേവൻ. അതുകൊണ്ട് സ്ത്രീകളുടെ ലക്ഷണത്തെക്കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണം. ലക്ഷണം തെറ്റില്ല. കൃതാവിറങ്ങിയ സ്ത്രീകൾക്ക് വികാരം കൂടുതലായിരിക്കും. പൊന്നുമണി, കൈയെടുക്ക്. കാലെന്ന് കൈയെടുക്കടാ. എന്നാൽ ഈ പൊന്നുമണിയുടെ കൃതാവ് ഇന്നിവരെ ശ്രദ്ധയിൽപ്പെട്ടില്ലല്ലോ സുഭാസേട്ടാ. നീ ഒരുപാടങ്ങ് കയറി സങ്കല്പിക്കണ്ട. ബാക്കി കഥ ഞാൻ പറയണോ അതോ വേണ്ടയോ? വേണം വേണം. എന്നാ കയറിയിരിക്ക. പൂവരശിൻ പൂവ് പോലെ പൊത്തു നിക്കണ പെണ്ണ്, നാട്ടുപരൽ മീനു പോൽ തുടിച്ചു നിക്കണ കണ്ണ്, അങ്ങ് പടിഞ്ഞാറ് മേലെ അന്തി ചോക്കണ കവിള്, കവിളിലൂടെയൂർന്നു ചീലൊരു കൃതാവ്. മൂലയഞ്ഞ പട്ടമായി ഉയർന്നു എന്റെ കനവ്, ആറ്റുവഞ്ചി പോലെ ചാഞ്ഞുലഞ്ഞു എന്റെ ചങ്ക്. മൂലയഞ്ഞ പട്ട മായി ഉയർന്നു എന്റെ കനവ്, ആറ്റുവഞ്ചി പോലെ ചാഞ്ഞുലഞ്ഞു എന്റെ ചങ്ക്. വഴിമറന്ന തെന്നലായലഞ്ഞു എൻകിനാവ്, സ്വർണരാജികൾ ചുരുണ്ട ചേലിലാകൃതാവ്. പൂവരശിൻ പൂവ് പോലെ പൊത്തു നിക്കണ പെണ്ണ്, നാട്ടുപരൽ മീനു പോൽ തുടിച്ചു നിക്കണ കണ്ണ്, അങ്ങ് പടിഞ്ഞാറ് മേലെ അന്തി ചോക്കണ കവിള്, കവിളിലൂടെയൂർന്നു ചീലൊരു ഭൂമി കൃതാവ്. പുതിയ നാടകത്തിന്റെ എഴുത്തൊക്കെ എവിടെ വരെ? ഈ സത്യേട്ടാ, ഒഴുകാത്ത ഗംഗ ഏതാണ്ട് തീർന്നു. ഇനിയൊന്നും മിനുക്കാനേ ഉള്ളൂ. ഞാനത് വായിക്കും. അല്ല, ഇപ്പൊ വേണമെന്നില്ല. വിശദമായിട്ട് വേറെ ദിവസം ഇരിക്കാലോ. അതല്ല, എനിക്കിപ്പോ പോയിട്ട് കുറച്ച് തിരക്കണ്ടേ. നാളെ ഒരാളെ കാണാൻ പോണ്ട. ഏയ്, ഇത്ര വേഗം പോകാനാണെ? പിന്നെ നീ എന്തിനാ വന്ന്? ഏയ്, ഒന്നുമില്ല, ഞാൻ അതിന് മുമ്പിൽ കൂടെ പോയപ്പോഴേ നമ്മുടെ പഴയ നാടക ക്യാമ്പിന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് നമ്മനെ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോവാൻ വിചാരിച്ചു. എന്ത് രസമായിരുന്നു അല്ലേ നമ്മുടെ മറ്റേ പ്രേമസാഗരത്തിലെ റിഹേഴ്സലൊക്കെ. അതൊന്നുമില്ല. സത്യേട്ടാ, പറയടാ. സത്യേട്ടൻ്റെ ആ നാടകത്തിലൊരു ഹിറ്റ് ഡയലോഗ് ഉണ്ടായിരുന്നില്ലേ? ഏത്? എന്തായിരുന്നത്? ആ, കൃതാവിറങ്ങിയ സ്ത്രീകൾക്ക് വികാരം കൂടുതലായിരിക്കും. സത്യേട്ടാ, അതിലെന്തെങ്കിലും സത്യം ഉണ്ടാ?
എടാ മോനെ സബാസ്റ്റ്യ, ഞാൻ നിന്നെ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ. ഒരു കാര്യമില്ലാതെ നീ ഈ വഴി, അതും ഈ രാത്രിയിൽ വരില്ലെന്നറിയാം. ആരാ മോനെ കൃതാവ് കാര്യം? സത്യത്തിൻ്റെ കാര്യം സബാസ്റ്റ്യ, ഈ ഭാവനയിൽ നിന്ന് എടുത്തെഴുതേണ്ട ആശയദാരിദ്ര്യമൊന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. സത്യൻ സത്യം മാത്രം എഴുതും. ഞാനിവിടെ ഒരു ഫ്രണ്ടിനെ കാണാന്താ, പ്രഹ്ലാദൻ, കൊടുങ്ങല്ലൂർ കലാകേന്ദ്രത്തെ അറിയില്ലേ? കലാകേന്ദ്രത്തെ സീനിയർ ആർട്ടിസ്റ്റാ, എൻ്റെ ക്ലോസ് ഫ്രണ്ടാ. അറിയില്ല. ഈ കലാകേന്ദ്രയുടെ മരവിച്ച ഹൃദയങ്ങൾ എന്ന് പറഞ്ഞ നാടകം ഒരുപാട് പ്രശസ്തമാണല്ലോ. അതില് അലോഷ്യായിട്ട് അഭിനയിച്ചാണ് ഈ പ്രഹ്ലാദൻ. എനിക്ക് നാടകങ്ങളെ കുറിച്ചൊന്നും അറിവില്ല. ചായ കുടി വേണ്ട അല്ലേ? ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്. അതാവുമ്പോ വേഗത്തല്ലോ. ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ആവുമ്പോ സ്റ്റോപ്പ് ലിമിറ്റഡ് ആയിരിക്കും. എനിക്കിലോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. എനിക്ക് ലതിക്ക് ഒന്ന് പ്രാപിച്ചാ കൊള്ളാന്നുണ്ട്. മാലിയങ്കര ഗോസരിപ്പാലം വഴി എറണാകുളത്തേക്ക് പോകുന്ന സെന്റ് സെബാസ്റ്റ്യൻ ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകേണ്ടതാണ്. എന്നാ ശരി, പോട്ടെ. ചേക്കട്ട് മൂളിക്കാണല്ലേ സെബാസ്റ്റ്യടാ. ഇതൊരു മാതിരി നാടൻ കംപ്ലീറ്റ് ആണ്ട് കർട്ടൻ ഇട്ടോലെ. നിനക്ക് ഈ കഥ മനസ്സിലായ? കഥയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. കഥ കേട്ട പാതി ആവേശം മുത്ത് പൊന്നുമണിയുടെ കൃതവിന് പിന്നാലെ പറഞ്ഞിരുന്നെങ്കിലേ കരണം പോകാനെന്ന് മനസ്സിലായി. അല്ലാതൊന്നും മനസ്സിലായില്ല. അല്ല, കഥാനായകനുമല്ലോ മനസ്സിലായി. എനിക്ക് മനസ്സിലായി. അതെന്താ? സ്നേഹ. ഓ, കൃതാവ് ഇറങ്ങിയ എല്ലാ സ്ത്രീകൾക്കും വികാരം ഉണ്ടാവണമെന്നില്ല. പൂവരശിൻ പൂവ് പോലെ പൊത്തു നിക്കണ പെണ്ണ്, നാട്ടുപ്പരൽ മീന് പോൽ തുടിച്ചു നിക്കണ കണ്ണ്, അങ്ങ് പടിഞ്ഞാറ് മേലെ അന്തിച്ചോക്കണ കവിള്, കവിളിലൂടെ ഓർന്നു തേരു